വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയാകാൻ കൃത്യമായി ഇടതുപക്ഷം കൂടി UDFന് പിന്തുണ കൊടുക്കുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി ഇടതുപക്ഷം നടത്തേണ്ടതായിട്ടുള്ളൂ. CPIM ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്തുതന്നെയായാലും CPI പറയുന്നത് ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാനില്ല, അത് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റാണ്, അതിൽ ഒരിക്കലും ഞങ്ങളെ മറികടന്നുകൊണ്ട് CPIMന് മത്സരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. എന്തായാലും CPI ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ശക്തമായ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ CPI ജയിച്ചത് കോൺഗ്രസിന്റെയും DMK യുടെയും സഹായം കൊണ്ടാണ്. ലോക്സഭയിൽ CPIക്ക് 2 MP മാരാണുള്ളത്, CPIMനും 2 MP മാരാണുള്ളത്. അതിൽ ആലത്തൂരിലെ K രാധാകൃഷ്ണൻ മാത്രമാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ച ഒരേ ഒരു CPIM MP. ബാക്കി എല്ലാവരും CPIMൽ നിന്നുകൊണ്ട് 8 നിലയിൽ പൊട്ടിയവരാണ്. വാസ്തവത്തിൽ പിണറായി വിജയനെതിരെയുള്ള ജനരോഷം തന്നെയായിരുന്നു അതിൽ കണ്ടത്. എന്നാൽ വയനാട് ഉരുൾപൊട്ടലിൽ സഹായഹസ്തവുമായി പ്രതിപക്ഷത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചപ്പോൾ പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ആദ്യം തന്നെ വിളിച്ചതും കാര്യങ്ങൾ അന്വേഷിച്ചതും പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് വാർത്താസമ്മേളനങ്ങളിൽ വീണ്ടും വീണ്ടും പിണറായി വിജയൻ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അതേസമയം നിലവിൽ വയനാട്ടിൽ രാഷ്ട്രീയമുഖം നോക്കുന്നത് BJP മാത്രമാണ്. അതിന് ആക്കം കൂട്ടുന്നത് കൃത്യമായും BJP MP മാർ ആയിട്ടുള്ളവർ തന്നെയാണ് എന്നത് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. മാത്രമല്ല തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് നേരത്തെ അമിത്ഷാ ലോക്സഭയിലും രാജ്യസഭയിലും നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. അതേസമയം പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചുവെങ്കിലും ജനങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ ആശങ്കയോടെ പറയുന്ന കാര്യം എന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദേശീയ ദുരന്ത പാക്കേജ് നൽകുന്നില്ല എന്നാണ്. മറിച്ച് ഗുജറാത്തിലോ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലോ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ദേശീയ ദുരന്തമാക്കി BJP മാറ്റിയേനെ എന്നതാണ് മറ്റൊരു വസ്തുത.